പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയതായി കർഷകർ. ഇതിന് ഉത്തമ ഉദാഹരണമാണ് തരിശുഭൂമി കൃഷിയിടമാക്കി മാറ്റിയ പത്തനംതിട്ടയിലെ തണ്ണിത്തോട്ടിലുള്ള ഒരു കൂട്ടം കർഷകർ. റിപ്പോർട്ട് കാണാം. കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിച്ചത് കാർഷിക മേഖലയ്ക്ക് തന്നെ പുത്തൻ ഉണർവേകി എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് തരിശുഭൂമികൾ കൃഷിയിടമാക്കി മാറ്റിയ പത്തനംതിട്ട തണ്ണിത്തോട്ടിലുള്ള ഒരു കൂട്ടം കർഷകരുടെ കഥ. വർഷങ്ങളായി തരിച്ചുകിടന്നിരുന്ന ഭൂമിയിലാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ ഇവർ പൊന്നു വിളയിച്ചത്. കപ്പയും വാഴയും ചേനയും എന്നു വേണ്ട എല്ലാ വിളകളും ഇവിടെ ഇപ്പോൾ സമൃദ്ധമായി വിളയുന്നു. വർഷങ്ങളായിട്ട് തരിച്ചു കിടന്നിരുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവരിവിടെ ഒരു കൂട്ടം കർഷകർ ഈ സ്ഥലം ഏറ്റെടുത്ത് ഇവിടെ വൃത്തിയാക്കി ഇപ്പോൾ ഈ കപ്പയും ഏത്തവാഴയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് തണ്ണിത്തോട് ഗ്രാമപ്രദേശം സംബന്ധിച്ചിടത്തോളം ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് ഒരു തരിശു നിലം വൃത്തിയാക്കി അവിടെ കൃഷി ചെയ്യുന്നത്. സമ്മിശ്ര കാർഷിക രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. തണ്ണിത്തോട് പഞ്ചായത്തിലെ 2700 കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ ആനുകൂല്യം ലഭിച്ചത്. ധനസഹായം ലഭിച്ചത് തണ്ണിത്തോടിന്റെ കാർഷിക മേഖലയ്ക്ക് തന്നെ പുത്തൻ ഉണർവേകിയെന്ന് കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നു. പി എം കിസാൻ പദ്ധതി വഴി ഏകദേശം 2700 കർഷകർക്ക് വർഷം 6000 രൂപ കിട്ടുന്നുണ്ട്. നിലവിൽ 10000 രൂപയോളം കിട്ടിയ തന്നെ ഏകദേശം 1000-ൽ അധികം കർഷകരെന്ന് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. തണ്ണിത്തോട് കൃഷിഭവന്റെ സഹകരണത്തോടെ പഞ്ചായത്തിലെ എല്ലാ തരിശു ഭൂമിയിലും കൃഷി ഇറക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. എന്റെ ഭൂമി 10-15 വർഷം കൊണ്ട് തരിശായി കിടക്കുകയായിരുന്നു, തരിശു ഭൂമിയായിരുന്നു. പ്രധാനമന്ത്രിയുടെ 2000 രൂപ ധനസഹായം ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ 4-5 പേര് കൂടി കൃഷി ചെയ്യുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള പിന്നെ തുക എനിക്ക് ലഭിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി കൃഷിക്കും എൻ്റെ വീട്ടുകാര്യങ്ങൾക്കും ഒരുപാട് ഉപകാരമായിരുന്നു. കടുത്ത കൊറോണ പ്രതിസന്ധി ഘട്ടത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും അവഗണിച്ച് കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുകയാണ് തണ്ണിത്തോട്ടിലെ ഈ കർഷകർ. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.